സൗപർണിക ക്രിയേഷൻസ് അവതരിപ്പിക്കുന്നു കബഡി കബഡി. തിരക്കഥാ സംഭാഷണം ഷാനി ഖാദർ. ഗാനങ്ങൾ നാദിർഷ, ഷോഫി, ഗോപി, ബാബുരാജ്. സംഗീതം റാം സുരേന്ദർ നാദിർഷ. ഛായാഗ്രഹണം സുധി. സംവിധാനം സുധീർ മനു. സരളാദേവി പ്രസിഡന്റ് രാജിവെക്കൂ, പുറത്തു പോകൂ. കുന്നുംപറമ്പാകത്തെ കുടിവെള്ള പ്രശ്നം ഉടൻ പരിഹരിക്കുക. നിങ്ങൾ ആ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി തൊണ്ടകേറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടോ എന്നെ ഹരേവം ചെയ്തുകൊണ്ടോ ഈ കുടിവെള്ളത്തിന്റെ പേരിൽ ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്റെ ഭർത്താവിനെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പോലെ എന്നെ പുറത്താക്കാൻ ഇവിടെ ആരും കരുതിയേ വേണ്ട. പ്രസിഡന്റുമായിട്ട് ഒരു തർക്കത്തിൽ വന്നല്ല ഞങ്ങൾ. കുന്നുംപുറത്തുള്ളത് കൂടുതലും നമ്മുടെ പാർട്ടിക്കാരാ, അത് മറക്കണ്ട. അവിടെ വെള്ളം എത്തിക്കാൻ പഞ്ചായത്തിന് സാധിക്കുമോ ഇല്ലയോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്റെ ദിവാകരേട്ടാ, ഇന്നത്തെ പഞ്ചായത്ത് മീറ്റിംഗിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കും. കബഡി മത്സരത്തിന്റെ ചർച്ച ഒക്കെ കഴിഞ്ഞ് കുടിവെള്ളത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ സമയം കിട്ടുമോ പ്രസിഡന്റ്? അതെ, കബഡി മത്സരത്തിന് തന്നെയാ പ്രാധാന്യം. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ മത്സരമാ. അത് ഗംഭീരമാക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാ. ഈ മത്സരം കണ്ട് ഈ നാടും നാട്ടുകാരും ഒന്ന് ഞെട്ടണം. വിജയൻ ഒരു കബഡിക്കാരനാണ്. പക്ഷേ കൂട്ടുകാരൻ വ്യാജബോംബ് വാർത്ത വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ വിജയനെ പോലീസ് പിടിച്ചു. പിന്നെ അയാളെ വെറുതെ വിട്ടു. മത്സരം ജയിക്കേണ്ടത് വിജയന്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതേ വാശിയുള്ളയാളായിരുന്നു ശിവൻകുട്ടിയും. രണ്ടുപേരും രണ്ടമ്മയ്ക്ക് ഒരച്ഛനിലുണ്ടായ മക്കളായിരുന്നു. വിജയൻ മൂന്ന് ശിങ്കിടി ഗുണ്ടകളെ ഇറക്കി. അവരെ നേരിടുവാൻ മാധവൻകുട്ടി ഉടുമ്പ് ദേവസിയെ കൊണ്ടുവന്നു. അതിന് മാധവൻകുട്ടി വേറെ ജനിക്കണം. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും മാധവൻകുട്ടി. നീ ഇതിന് വല്ല വഴി ഉണ്ടെങ്കിലും. അതെ, നിങ്ങളുടെയൊക്കെ കാലാണെങ്കിൽ അവന്റെ തലയെടുക്കാൻ പറ്റിയ ആളെ തന്നെ കൊണ്ടുവരണം. ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ പോകുന്നത് എസ് ഐ വിജയനല്ല, എസ് ഐ മാധവൻകുട്ടിയാണെന്ന് തന്നെ നീ കാണിച്ചു കൊടുക്കണം. പക്ഷേ മത്സരത്തിൽ തോറ്റിട്ട് നീ ഇവിടെ എസ് ഐ ആയിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരുടെ നിനക്ക് പുല്ലു വലയായിരിക്കും. മാധവൻകുട്ടി ചതിക്ക് ചന്തിയാണ് മറുപടി. അല്ല, ചതിയാണ് മറുപടി. നീ ഒന്ന് മൂളിയാ മതി, ആളെ ഞാൻ കൊണ്ടുവരാം. ചതിയിലൂടെ ആയാലും ജയം ജയം തന്നെയാ. അത് അവൻ ആഘോഷിക്കുകയും ചെയ്യും. അങ്ങനെ ഇവിടെ ഒരുത്തിന് ഈ നാട്ടിലെ ആളാവണ്ട. അതുകൊണ്ടാ പുറത്തു നാളെ ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആരുള്ളത്? ഉടുമ്പ് ദേവസ്യ. പേര് പോലെ തന്നെയാ ആളും. പിടിച്ചാ പിന്നെ പിടിപിടില്ല. അവന്മാര് മൂന്നെണ്ണത്തിന് ഇവൻ ഒരാള് മതി. പക്ഷേ കാശ് കുറെ ചെലവാകും. അതൊരു പ്രശ്നമല്ല, കുടുംബം നാളെ ഇവിടെ ഇറങ്ങണം. ഇറങ്ങും, ഇറങ്ങിയിരിക്കും. രണ്ടമ്മമാർക്കും അത് സമാധാനക്കേട് സൃഷ്ടിച്ചു. ഉടുമ്പിനെ വിജയനിറക്കിയ ഗുണ്ടകൾ രാത്രിയിൽ ആക്രമിച്ചു. അതോടെ ഉടുമ്പ് ദേവസി ചികിത്സയിലായി. കുട്ടികളെ അവിടെ കിടന്ന് ബഹളം വെക്കരുതേ, മാമൻ പോയിട്ട് വരാം കേട്ടോ. ഗുഡ് നൈറ്റ്. അങ്ങനെ ഉടുമ്പ് തുരുമ്പായി. ഈ പന്നിയെ കിണറ്റിൽ നിന്ന് എടുക്കാൻ ആശുപത്രി ചിലവെല്ലാം കൂടെ 17,210 രൂപ 50 പൈസയായി. അപ്പൊ ഈ ഇതിനെ കിണറ്റിൽ നിന്ന് പൊക്കി എടുക്കാൻ കൊണ്ടുവന്ന ട്രെയിനിന്റെ കായ് കൂടെ കൂട്ടിയാ? ഓ, ട്രെയിൻ അല്ല ബഷീറെ, ക്രെയിനാ. അല്ല, നാലിൽ ഒന്നല്ലേ നമ്മൾ കൊടുത്തോളൂ. ബാക്കി മൂന്ന് പേരും വിജയന്റെ ആൾക്കാരായിരുന്നല്ലോ. അതെ, കറക്റ്റ്. ഓടുമ്പോ ഈ നൈൻറ്റ മോൻറ്റ മോൻറെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഫ്രണ്ടിൽ പൊട്ടക്കിണറുണ്ട് പൊട്ടക്കിണറുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു നീ അവന്മാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എത്ര കൂട്ടിയിട്ട് 6,500 രൂപയുടെ ബില്ലാണ് എനിക്ക് പിടികിട്ടാത്തത്. അതെ, ആ കൂട്ടത്തിലെ എന്റെ ഹെർണയുടെ ഓപ്പറേഷൻ ഒന്ന് നടത്തി. ഈ ഉടുമ്പിന് എപ്പോഴാ ഇഴഞ്ഞ് വീട്ടിലേക്ക് പോണത്? ആരും വിഷമിക്കണ്ട, ഈ കിട്ടിയതൊക്കെ മാറിട്ടെ പതുക്കെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളു. എന്താ സമാധാനായില്ലേ? മാധവൻകുട്ടിയും വിജയനും തെരുവിൽ കണ്ടുമുട്ടി. റിട്ടയേർഡ് ജഡ്ജി വിശ്വനാഥനും രണ്ടു പെൺമക്കളും ആ നാട്ടിലെത്തി. കബഡി മത്സരത്തിന്റെ നാളുകൾ അടുത്തടുത്തു വന്നു. ടീമുകൾ മത്സരഗോധയിൽ ഏറ്റുമുട്ടി. പൂജയും സ്നേഹയുമൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നു. അത് കൂട്ടത്തല്ലായി. കിട്ടിക്കഴിഞ്ഞാൽ
ഇതെന്താ കുടിച്ചത് തിരുമി ഇറക്കുകയാണ്. അലി തോൽക്കാറാമ്മ തോന്നിയാസം കാണിച്ചാണ്ടല്ല അടിച്ചണ്ണാക്ക് പൊളിക്കുന്ന അതിനിടയിൽ ജഡ്ജിയെ ആരോ കൊല്ലുവാൻ ശ്രമിച്ചു. അയാൾ ആശുപത്രിയിലായി. അന്വേഷണം ഊർജിതമായി. സ്നേഹ മൊഴി കൊടുത്തു. ജഡ്ജിയെ കാണാൻ വിജയൻ ആ വീട്ടിലെത്തി. ഇതിനു മുമ്പ് വീട്ടിൽ വെച്ചൊരു അറ്റംപ്റ്റ് ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ സർ? അന്ന് അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇതുപോലൊരു മർഡർ അറ്റംപ്റ്റ് ഐ കാൻ ബിലീവ്, അതും കേരളത്തിൽ. സാറിനൂടെ ശത്രുക്കളാരെങ്കിലും? നെവർ. 5 വർഷം മുമ്പാ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്നയാളെ എന്റെ സ്നേഹമോൾ കണ്ടെന്നാ പറഞ്ഞത്. ആ കുട്ടി എവിടെയുണ്ട്? എന്താ മോളെ ഇത്? അച്ഛനൊന്നും പറ്റിയിട്ടില്ല. ഇതാ മോള്. കബഡി കളിക്കുണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ മൊഴി കൂടി വേണം. യെസ് സർ. സാർ പേടിക്കണ്ട, അവൻ ആരായാലും ഞാൻ പൊക്കിയിരിക്കും. കുട്ടി ഒന്ന് പുറത്തേക്ക് വരൂ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചെല്ലുമോളെ. പക്ഷേ സ്നേഹയ്ക്ക് അയാളെ സംശയമുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ മാധവൻ സ്വപ്നം കണ്ടു. വിജയന് SI സെലക്ഷൻ കിട്ടി. ജഡ്ജിയെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യൽ വിജയന്റെ ചുമതലയായി. പോലീസ് ജീപ്പിൽ ചെന്നപ്പോ എല്ലാവർക്കും എന്തൊരു ബഹുമാനം! നിന്നോട് ആരാ ജീപ്പ് എടുക്കാൻ പറഞ്ഞു? പിന്നെ ജ്യൂസ് കുടിക്കാൻ നടന്നു പോവും. മേലിൽ ഇത് ആവർത്തിച്ച ആറ്റിച്ചിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. എന്റെ ഷേപ്പ് ആണോ മാറ്റാൻ പോന്നെ? അയ്യോ സർ, ഇവന്റെ ആണ് സർ. അല്ലെങ്കിലോ ഇവന്റെ മുഖത്തിനൊരു ഷേപ്പില്ല, പിന്നെ താനായിട്ട് മാറ്റണോ? ആരാ? കൂട്ടുകാരൻ, ഫ്രണ്ടാ. ഫ്രണ്ട് കളാ. ഞാൻ പുറത്ത് നിൽക്കുന്നതായിരിക്കും നല്ലതല്ലേ? തന്നെ അന്വേഷണ ഉടമ്പടി എത്തി. സർ, ജസ്റ്റിസ് വിശ്വനാഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചയാൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആരുമാണ്. എന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? രാത്രിയിൽ ആ വീടിനുള്ളിൽ വെച്ച് ഒരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ച സ്ഥിതിക്ക് ആ വീടിനെയും പരിസരത്തെയും കുറിച്ച് നന്നായി പഠിച്ചവർക്കേ അതിന് സാധിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യാനാ DGP ഓർഡർ. പിന്നെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം സർ. രാത്രിയിൽ സംശയാസ്പദമായി കാണുന്നവരെല്ലാം കസ്റ്റഡിയിൽ എടുക്കണം. ശരി സർ. നവരട്ടെ സർ. ഹലോ, എന്താ ഇവിടെ? മാധവൻ കുട്ടി ഇന്നലെ കൂത്താട്ട് പറമ്പിൽ നിന്ന് വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ഞാൻ മാധവൻ കുട്ടിയുടെ കാര്യം പറഞ്ഞ മാല മാല ഓർമ്മല്ലേ? ഇയാൾക്കെന്താ വട്ടുണ്ടോ? പീതാംബരൻ എന്നൊരാൾ സരസ്വതി അമ്മയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുമായി വന്നു. വിജയൻ അയാളെക്കുറിച്ച് അവരോട് ചോദിച്ചു. മാധവൻ ആരാണെന്നവർ വിജയനോട് തുറന്നു പറഞ്ഞു. വിജയനും പൂജയും തമ്മിലുള്ള ബന്ധം മാധവൻ കുട്ടിക്ക് ഇഷ്ടമായില്ല. ഞാൻ ചായ എടുക്കാം. അമ്മ നിന്നേ. ആരാ അമ്മ? അയാള് ആര്? പീതാംബരൻ എന്നയാള് പേര് പറഞ്ഞു. നിലമ്പൂര സ്ഥലം. ചോദിക്കാൻ അവകാശമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക. എന്താ അമ്മയ്ക്ക് അയാളോട്ടുള്ള ബന്ധം? അമ്മയോട് ചോദിച്ചാൽ മതിയെന്നാ അയാള് പറഞ്ഞത്. അമ്മ എന്തിനാ അയാളെ പേടിക്കുന്നത്? പേടിച്ചിട്ടല്ല, മാധവൻ കുട്ടിയെ പോലെ നീ എനിക്ക് മോനാ. നീ അമ്മയെ ഒന്ന് സഹായിക്കണം.
അയാളെ ചോദിക്കുന്ന എന്തും കൊടുക്കാം, ഈ സ്വത്ത് മുഴുവനും കൊടുക്കാം. പക്ഷേ എന്റെ മോ മാധവൻകുട്ടിയെ മാത്രം ചോദിക്കരുതെന്ന് നീ അയാളോടൊന്ന് പറയണം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? അതെ വിജയ, മാധവൻകുട്ടിയെ ഞാൻ പ്രസവിച്ചതല്ല. മാമ്പുള്ളി രാജശേഖരൻ അവന്റെ അച്ഛനുമല്ല. ജഡ്ജിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ അന്വേഷണം വിജയൻ ഊർജിതമാക്കി. പോലീസ് അകത്താക്കിയ തന്റെ ചങ്ങാതിയെ മാധവൻകുട്ടി വന്ന് ഇറക്കിക്കൊണ്ടുപോയി. എസ് ഐ വിജയനെതിരെ ജനരോഷം ഇരമ്പി. അതിനു പിന്നിൽ മാധവൻകുട്ടിയായിരുന്നു. ഗത്യന്തരമില്ലാതെ ആ സത്യം അവർക്ക് തുറന്നു പറയേണ്ടി വന്നു. രാജശേഖരന്റെ മകനല്ല അവനെന്ന് മാധവൻകുട്ടിയുടെ മനസ്സ് അതോടെ അലിഞ്ഞു. അമ്മേ, എന്നോടൊന്ന് പറയാമോ എന്നെ ഏത് കുപ്പ തൊട്ടിന്ന് കിട്ടിയെന്ന്? മോനെ മാധവൻകുട്ടി, മാധവൻകുട്ടി നീ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ഇരിക്കെ. വേണ്ട, മാമ്പിള്ളി രാജശേഖരന്റെ പേര് പറഞ്ഞ് ഞാൻ അഹങ്കരിക്കുമ്പോഴൊക്കെ നിനക്കും അറിയായിരുന്നു ഞാനൊരു തെരുവുതണ്ടിയാണെന്ന്. എന്നോട് അച്ഛന്റെ പേര് ഉച്ചരിക്കരുന്ന് നിനക്ക് വെളക്കമായിരുന്നില്ലേ? നിന്റെ അച്ഛന്റെ ചിത നീ കത്തിക്കുമ്പോ പോലും ഈ മണ്ടന് മനസ്സിലായില്ല ഞാൻ അച്ഛന്റെ മകനല്ലെന്ന്. മാധവൻകുട്ടി, നീ എന്തൊക്കെയായി പറയുന്നേ? ഈ അമ്മ എന്തോ ഒരു അബദ്ധം പറഞ്ഞു എന്ന് കരുതി. ഇല്ലമ്മേ, ഒരമ്മയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറയാൻ കഴിയില്ല. അറിയണം എന്റെ അച്ഛനാരാന്ന് എനിക്കറിയണം. അതെന്റെ അവകാശമല്ലേ വിജയ, എന്നെ പ്രസവിക്കാതെ പൊന്നുപോലെ വളർത്തിയ അമ്മയോട് ഞാനിതെങ്ങനെ ചോദിക്കുക? തകർന്നു പോവില്ലേ എന്റെ അമ്മ? മാധവൻകുട്ടി നീ സമാധാനമായിട്ടിരിക്കും, പോകാം. എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരാളടുത്തേക്ക്. എല്ലാ സത്യങ്ങളും അറിയുന്ന കുടുംബ സുഹൃത്തിനെ വിജയനും മാധവൻകുട്ടിയും ഒന്നിച്ചു കണ്ടു. മാധവൻകുട്ടി അമ്മയുടെയും പെങ്ങളുടെയും അടുത്ത് നല്ല കുട്ടിയായി. ജസ്റ്റിസ് വിശ്വനാഥനെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ തെളിവുകൾ വിജയൻ ശേഖരിച്ചു. പ്രസവത്തിൽ നിന്റെ അമ്മ മരിച്ചു. അന്ന് നിലമ്പൂർ എസ് ഐ ആയിരുന്നു വിജയന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഭാര്യയും അന്ന് അതേ ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. പ്രസവത്തിൽ കുട്ടി മരിച്ചു. നിന്റെ അച്ഛന്റെ അനുവാദത്തോടു കൂടി തന്നെ നിന്നെ അവർക്ക് നൽകുകയായിരുന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ടും ഒരിക്കൽ പോലും നിന്റെ അച്ഛൻ നിന്നെ തിരക്കിയില്ല. പക്ഷേ അസുഖം വന്ന് മരണക്കിടക്കിൽ കിടക്കുന്ന സമയത്ത് ഒരു തവണ എന്റെ മകനെ കാണാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സരസ്വതി അമ്മയെ കാണാൻ വന്നത്. അമ്മേ, എന്തിനാണ് ടീച്ചർ ഇങ്ങനെ കരയണേ? ഞാൻ പോയിന്ന് കരുതിയോ? എന്റെ അമ്മേനെയും പെങ്ങളെയും വിട്ട് ഞാൻ എവിടെ പോവാനാ? എന്നെ ദൈവം സൃഷ്ടിച്ചതേ ഈ അമ്മയുടെയും പെങ്ങളെയും തെമ്മാടിയായിട്ട് വളരാനാ. എന്നാലും അമ്മ ഭയങ്കര കള്ളിയാ. ഈ കണ്ട ടെൻഷനൊക്കെ 10-30 വർഷം നെഞ്ചി കൊണ്ട് നടന്നില്ലേ? ഇനി പ്രശ്ന സുഹൃന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച ഞാൻ അമ്മയൊന്നും നോക്കുന്നില്ല, നല്ല അടി വെച്ച് വരും. എല്ലാം അറിയുന്നയാളെ അയാൾ കസ്റ്റഡിയിലെടുത്തു. വിശ്വനാഥൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. വിജയനും മാധവൻകുട്ടിയും അക്രമികൾക്കായി വല വിരിച്ചു. പഞ്ചാബിമാരുടെ വേഷത്തിൽ അവർ ആ ഒളി സങ്കേതത്തിൽ പണവുമായി എത്തി. അവിടെ വൻ സംഘടനം നടന്നു. അന്തിമ വിജയം അവരിരുവരുടേതുമായിരുന്നു. ജഡ്ജിയെ അവർ രക്ഷപ്പെടുത്തി. പൂജയെയും സ്നേഹയെയും മാധവനും വിജയനും സ്വന്തമാക്കി. അളിയോ, വീട് വാങ്ങാനുള്ള ആർത്തി മൂത്തപ്പൻ തോന്നിയ പൊട്ടത്തരവാ, എന്നെ വേഗം ജാമ്യത്തിൽ ഇറക്കണേ, എന്നിട്ട് വേണം എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ. അളിയോ, കുറച്ച് ഫാൻസി ഡ്രസ്സൊക്കെ വേണ്ടി വന്നു. നിന്റെ പൂജ ഇനി മുതൽ എനിക്ക് രണ്ട് പെൺകുട്ടികൾ മാത്രമല്ല, അവർക്ക് പറ്റിയ രണ്ട് ഉശിരൻ മരുമക്കളെ കൂടി ദൈവം തന്നിരിക്കുക. കബഡിയുടെയും കോമഡിയുടെയും പശ്ചാത്തലത്തിലുള്ള ഈ പോലീസ് കഥ ഒരു കുറ്റാന്വേഷണ സ്റ്റോറി കൂടിയാണ്.